ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അല്ലൂസ് ഹോം ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇൻഡോർ പ്ലാന്റിനെയും ഒരു പ്ലാന്ററിനെയും പരിചയപ്പെടുത്താനായിട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ വാങ്ങുന്ന ഒരു ഫ്രൂട്ടാണല്ലോ പൈനാപ്പിൾ. ഈ പൈനാപ്പിൾ നാം കഴിച്ച ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ തണ്ടിലെ ഇലകൾ കളയാറോ അല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചിടാറോ ആണല്ലോ പതിവ്. എന്നാൽ ഈ ഇലകളെ നമുക്ക് ഒരു കുപ്പിയിലോ ഒരു പാത്രത്തിലോ ഒക്കെ വെള്ളമൊഴിച്ച് അതിലിട്ട് വെച്ചാൽ അതിൽ വേരുകൾ വളരുകയും അതിനെ നമുക്കൊരു ഇൻഡോർ പ്ലാന്റാക്കി വളർത്തുകയും ചെയ്യാൻ കഴിയും. വേര് വന്ന ശേഷം നമുക്ക് വേണമെങ്കിൽ അതിനെ മാറ്റി മണ്ണിൽ നട്ട് പുതിയ ഒരു പൈനാപ്പിൾ ഫ്രൂട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. നിങ്ങളിവിടെ കാണുന്നില്ലേ, ഞാനൊരു പ്ലാസ്റ്റിക് പാത്രത്തിൽ വെള്ളമൊഴിച്ച് എൻ്റെ വീട്ടിൽ വാങ്ങിയ ഒരു പൈനാപ്പിളിൻ്റെ മുകൾ ഭാഗമായി ഇട്ട് വെച്ചതാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ വാങ്ങിയിട്ട് ഒരു മാസമായിട്ടുണ്ട്. ഇപ്പോൾ അതിൽ പുതിയ ഇലകളും വേരുകളും ഒക്കെ വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് നമ്മുടെ ടീപ്പോയിലോ അല്ലെങ്കിൽ റൂമിലോ ഒക്കെ ഡെക്കറേഷനാക്കി വയ്ക്കാൻ പറ്റും. കുറച്ച് സൂര്യപ്രകാശമുള്ള ഭാഗത്ത് വെച്ചാൽ പെട്ടെന്ന് പുതിയ വേരുകളും ഇലകളും ഒക്കെ വരുന്നതാണ്. നിങ്ങളിപ്പോൾ കാണുന്നില്ലേ, ഇതിൽ നല്ല രീതിയിൽ വേരുകൾ വളർന്നു വന്നിട്ടുണ്ട്, പുതിയ ഇലകളും ഇതിൽ വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം. നമ്മൾ വെറുതെ കളയുന്ന ഈ തണ്ടിനെ നമുക്ക് നല്ലൊരു ഇൻഡോർ പ്ലാന്റാക്കി മാറ്റാവുന്നതാണ്. ഇനി ഞാൻ പറയുന്നത് ഒരു പ്ലാന്റർ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അതും നമ്മുടെ വീടുകളിൽ വെറുതെ കളയുന്ന റബ്ബർ ബാൻഡ് ഉപയോഗിച്ച്. ഉപയോഗം കഴിഞ്ഞ ശേഷം നമ്മൾ കളയുന്ന ഈ റബ്ബർ ബാൻഡിനെ നമുക്ക് ഒരു ഗ്ലാസ് എടുത്ത് അതിലിങ്ങനെ ചുറ്റി ചുറ്റി ഇട്ട ശേഷം ആ ഗ്ലാസ്സിൽ വെള്ളമൊഴിച്ച് അതിനെ ഒരു പ്ലാന്ററാക്കി ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് അതിലൊരു ഒരു ഇൻഡോർ പ്ലാന്റ് ഇട്ട് വെച്ചാൽ നമുക്ക് വീടിനെ നല്ല രീതിയിൽ അലങ്കരിക്കാൻ പറ്റും. ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ വീട്ടിലുണ്ടായിരുന്ന റബ്ബർ ബാൻഡുകൾ ഇങ്ങനെ ചുറ്റി ചുറ്റി ഇട്ട് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മോടി പിടിപ്പിക്കാൻ ഒരു പെൻഡൻ്റ് കൂടി അതിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേഷനാണിത്. ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോ എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം. നിങ്ങളുടെ വീടിനെ പെട്ടെന്ന് തന്നെ അലങ്കരിക്കാൻ പറ്റുന്ന ഒരു ഇൻഡോർ പ്ലാന്ററാണിത്. ഇത് പ്ലാന്ററായിട്ട് ഉപയോഗിക്കാം. നമുക്ക് പേനയും മറ്റുമൊക്കെ ഇട്ട് വയ്ക്കാവുന്ന ഒരു ബാസ്ക്കറ്റ് ആയിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.